സെൻട്രൽ ക്ലബിന്റെ കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം പത്തനംതിട്ടയിൽ നടന്നു. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സിറ്റി മൊബൈൽ ടെലിഫോൺ ഭവന സമീപം പത്തനംതിട്ട. പത്തനംതിട്ട സെൻട്രൽ ലയൺസ് ക്ലബിന്റെ പുതിയതായി നിർമ്മിച്ച കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നടന്നു. ശബരിമല ഇടത്താവളത്തിന് സമീപമുള്ള ലയൺസ് ക്ലബിന്റെ സ്ഥലത്ത് നിർമ്മിച്ച കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം ലയൺസ് ക്ലബ് പ്രസിഡന്റ് ജി ചന്ദ്രൻ നിർവഹിച്ചു. റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനം ലയൺസ് മുതിർന്ന അംഗം കുരുവിള നിർവഹിച്ചു. 3 നിലകളിലായി നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടത്തിന് 5 ബെഡ്റൂമുകൾ, ബാഡ്മിന്റൺ കോർട്ട്, ഹെൽത്ത് ക്ലബ്, റെസ്റ്റോറന്റ് തുടങ്ങിയ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. 175 മെമ്പർമാർ ലയൺസ് ക്ലബിലുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ക്ലബ്ബ് ഭാരവാഹികളെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് എസ് മനോഹരൻ, സെക്രട്ടറി ടി ജെ ജോസഫ്, ട്രഷറർ റോഷ് ചാക്കോ, ബി എൻ കുരുവിള, ഡോക്ടർ പി കെ ജോസ്കുട്ടി, ഏബ്രഹാം ദാനിയൽ, ജേക്കബ് വർഗീസ്, പ്രസാദ് ജോൺ മാമ്പ്ര, ഫിലിപ്പ് അനിൽ തുടങ്ങിയവർ സംസാരിച്ചു. 5 ഇൻഡോർ ഗെയിംസ്, റെസ്റ്റോറൻ്റ്, പിന്നീട് ഒരു ഹെൽത്ത് ക്ലബ്, ബാർ ലൈസൻസ്, ബാർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അഫിലിയേഷൻ നമുക്ക് കിട്ടുകയുള്ളൂ. അഫിലിയേഷൻ വേണമെന്നുണ്ടെങ്കിൽ ബാർ ലൈസൻസ് നമുക്ക് വേണം. ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത വർഷം ബാർ ലൈസൻസ് കൊണ്ട് കൂടി എടുത്തുകൊണ്ട് കേരളത്തിന് അകത്തും തമിഴ്നാട്, കർണാടക ഈ 2 സ്റ്റേറ്റിലുള്ള ഏതാണ്ട് 61 ക്ലബുകളുമായിട്ട് നമുക്ക് അഫിലിയേഷൻ ഉണ്ടാക്കുവാനായി സാധിക്കും. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ നമ്മളിവിടെ ഇഷ്യൂ ചെയ്യുന്ന ഈ കാർഡ് കൊണ്ട് ഈ ക്ലബുകളിലൊക്കെ നമുക്ക് സബ്സിഡൈസ്ഡ് റേറ്റിൽ നമുക്ക് ഭക്ഷണം കഴിക്കുകയും താമസിക്കുകയും ഒക്കെ ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെ വരുമ്പോൾ അഫിലിയേഷൻ വന്നു കഴിയുമ്പോൾ വളരെ കൂടുതൽ മെമ്പേഴ്സിനെ ഇതിലേക്ക് ആകർഷിക്കുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ മെമ്പർഷിപ്പ് കൂടുന്നതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഓൺഗോയിങ് എക്സ്പെൻസും അതുപോലെ ഉയരും. നമുക്കിപ്പം 1 സ്റ്റാഫ് മാത്രമാണ് ഇവിടെ ഉള്ളത്. 1 സ്റ്റാഫിനെ കൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ മെമ്പേഴ്സ് കൂടുന്നതനുസരിച്ച് നമ്മൾ ഈ ഫെസിലിറ്റീസ് ഓപ്പൺ ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരാളിനെ കൊണ്ട് പറ്റില്ല. നമുക്കൊരു സെക്യൂരിറ്റി വേണം, കിച്ചണിലേക്ക് ആൾ വേണം, നമുക്കൊരു ഓഫീസ് സെക്രട്ടറി വേണം, ഇങ്ങനെയുള്ള കുറേ കൂടുതൽ സ്റ്റാഫിനെ നമുക്ക് എൻഗേജ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ഇതിനൊക്കെ ഉള്ള ഇതൊരു പ്രോഫിറ്റബിൾ ക്ലബായിട്ട് മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കുവാനേ സാധിക്കുള്ളൂ. അപ്പൊ തീർച്ചയായും ഇതൊരു തുടക്കം ആയിട്ട് നമ്മൾ കണക്കാക്കിക്കൊണ്ട് കൂടുതൽ കൂടുതൽ അഭിപ്രായങ്ങളും കൂടുതൽ കൂടുതൽ സജഷനും തന്നുകൊണ്ട് നമുക്ക് ഒത്തൊരുമിച്ച് നിന്നിട്ട് ഈ അടുത്ത ഞങ്ങളുടെ ടേം കഴിയുന്നതിന് മുമ്പ് തന്നെ ക്ലബിന്റെ കംപ്ലീറ്റ് വർക്കുകൾ തീർക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. സംസ്കൃതി ന്യൂസ് പത്തനംതിട്ട. സിറ്റി മൊബൈൽ, സാംസങ്, ഓപ്പോ, വിവോ, റെഡ്മി, നോക്കിയ തുടങ്ങിയ എല്ലാ പ്രമുഖ കമ്പനികളുടെയും ഫോണുകളുടെ വിശാലമായ ഷോറൂം സിറ്റി മൊബൈൽ. ഫോൺ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും സർവീസിംഗിനും സിറ്റി മൊബൈൽ. എക്സ്ചേഞ്ച് ഓഫറുകളിലൂടെ ലോൺ സൗകര്യവും ഒരുക്കിയിരിക്കുന്നതോടൊപ്പം അത്യാധുനിക രീതിയിലുള്ള എല്ലാ കമ്പനികളുടെയും മൊബൈൽ സർവീസ് ചെയ്തു കൊടുക്കപ്പെടുന്നു. സിറ്റി മൊബൈൽ ടെലിഫോൺ ഭവന സമീപം പത്തനംതിട്ട, ബ്രാഞ്ച് മുത്തൂറ്റ് തിയേറ്ററിന് സമീപം പത്തനംതിട്ട.